കേരളത്തിൽ മാത്രമല്ല മലയാളികളുള്ള ഇടങ്ങളിലെല്ലാം ഓണക്കാലമാണ്. ഒരു കാലത്ത് കേരളത്തിന്റെ ഭാഗമായിരുന്ന നാഞ്ചിനാട്ടുകാരും മലയാള തനിമ ഒട്ടും ചോരാതെയുള്ള ഓണാഘോഷത്തിലാണ്. നാഞ്ചിനാട് കേരളത്തിൽ നിന്ന് വിട്ടുപോയ നെല്ലറ. തമിഴ്നാട് അതിർത്തി കയറി പ്രകൃതി രമണീയമായ ഈ കാർഷിക ഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ പുറം കാഴ്ചകളിലെ ചുമരെഴുത്തുകളിൽ കാണാം മലയാളം നേർത്ത് നേർത്ത് തമിഴിലേക്ക് കയറുന്നത്. ചുറ്റും തമിഴ് സംസ്കാരം പിടിമുറുക്കുമ്പോഴും മലയാണ്മ കൈവിടാതെ ചേർത്ത് പിടിക്കുകയാണ് ഇവിടുത്തെ മലയാളി കുടുംബങ്ങൾ. ഈ അടുത്തുള്ള പ്രദേശങ്ങളിലുള്ളവർക്കെല്ലാം ഓണം അങ്ങനെ കുറച്ച് കുറച്ചിട്ട് മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ഞങ്ങളെന്നും പഴയ പോലെ തന്നെ ഓണം ആഘോഷിക്കുന്നത്. ഓണത്ത് ഓണക്കോടി എടുക്കുക, അത്തപ്പൂ ഇടുക, ഊഞ്ഞാലാടുക, ഊഞ്ഞാലുള്ള കയറൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുകയാണ്. അടുത്ത വീട്ടിലുള്ളവർക്ക് ഓണം ഉണ്ടാവാറില്ല, അവർ തമിഴരായിരിക്കും. നമ്മൾ ഈ മലയാളികളായിട്ടുള്ളവർ മാത്രം താമസിക്കുന്നിടത്ത് ഓണമുണ്ട്, ഇന്നുമുണ്ട്, അന്നുമുണ്ട്. MGR തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ അദ്ദേഹമാണ് ഈ അവധി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് നമ്മളിപ്പോൾ കന്യാകുമാരി ജില്ലയ്ക്കകത്തുള്ളവർ പഴയ തിരുവിതാംകൂറുകാർക്ക് ആഘോഷിക്കാനുള്ള ഒരു സന്ദർഭം കൂടെ കിട്ടി എന്നുള്ളതാണ്. അന്ന് 10-20 കറി എന്ന് വെച്ചാൽ കാമ കാളൻ ഓലനെല്ലാം ചേർത്ത് ഈ പറഞ്ഞ കറികൾ കൂടാതെ വെച്ച് ആഘോഷമായിട്ട് കൊണ്ടാടിയിരുന്നു. ഇപ്പോഴേ അണുകുടുംബമായി തുടങ്ങിയപ്പോഴത്തേക്ക് സദ്യയുടെ വിഭവങ്ങളുടെ അളവും കുറഞ്ഞു തുടങ്ങി. സാങ്കേതികമായി തമിഴ്നാടിൻ്റെ ഭാഗമാണെങ്കിലും കേരളം കാണാനെത്തുന്ന മഹാബലി തങ്ങളെയും കൂടെ കണ്ടേ മടങ്ങൂ എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം മലയാളികൾ ഇപ്പോഴും നാഞ്ചിനാട്ടിലുണ്ട്. ക്യാമറമാൻ വിനോദ് കുളപ്പടയ്ക്കൊപ്പം പ്രിയരാഗ്, ഏഷ്യാനെറ്റ് ന്യൂസ്.